ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് കുറച്ച് ക്ലോത്തും ബാക്കി വേസ്റ്റ് ക്ലോത്തും ഉപയോഗിച്ച് വളരെ മനോഹരമായ ഒരു ഷോ പീസാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ഇതാ ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കണം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ദാ ഇതുപോലെ നമ്മൾ ക്ലോത്ത് എടുക്കുക അതിന് ശേഷം പന്ത്രണ്ട് ഇഞ്ച് വെട്ടും പത്തിഞ്ച് ഉള്ള പീസ് എടുത്തതിന് ശേഷം നമ്മൾ ദാ ഇതുപോലെ ഹെർട്ടിൻ്റെ ഒരു സിമ്പല് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക ഇത് എത്ര വേണോ നമുക്ക് ലെങ്തും വെത്തും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം വലിപ്പം അനുസരിച്ച് ഞാനിപ്പോൾ ഈ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇതിപ്പം ഞാനൊരു ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇതേ സെയിം അളവിലാണ് ഞാൻ ക്ലോത്തിൽ നേരത്തെ കട്ട് ചെയ്തത് ഇതേ മെതേഡിൽ കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾ ഇൻ്റർഫേസിങ് ഫാബ്രിക്കും ഇതിനകത്ത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ബക്രം അതിന് ശേഷം നമ്മൾ വെട്ടിക്കളയുന്ന കട്ട് പീസാണ് നമ്മുടെ വെട്ട് പീസാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ആ ബക്രം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ഭംഗി ഉണ്ടാകില്ല ഇതുപോലെ നമ്മുടെ ഹെർട്ട് ഷേപ്പിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഇത് ഇതിനകത്ത് ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്ത് ഇൻ്റർഫേസിങ് ഫാബ്രിക്ക് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഒരു നാലിഞ്ച് ഇതായി ഇവിടെ നമ്മൾ വിട്ടുകൊടുക്കുന്നു ഈ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേ ഷേയ്പ്പ് കിട്ടാൻ വേണ്ടിതായി ഇവിടെ സൂചി കുത്തി ശേഷം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഷെയ്പ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ തയ്ച്ചെടുക്കണം ഇങ്ങനെ ഷേയ്പ് മാറിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തു ഇവിടെ വീണ്ടും സൂചി കുത്തി വീണ്ടും ഇതേ ഷെയ്പ്പിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്ത് തയ്ച്ചെടുക്കണം വളരെ അതേ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ നമ്മളെ നാലിഞ്ച് നമ്മളിവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട് തയ്ക്കാതെ ഈ ഓപ്പൺ ആയ ഭാഗം ഇതാണ് ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ നമുക്ക് നല്ല വശം പുറത്ത് ആക്കിയെടുക്കാം അത് അതിന് ശേഷം ദാ ഇതുപോലെ നമുക്ക് ലഭിക്കും ഇനി നമ്മൾ ഇതിനെ അയൺ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ ദാ ഇത് അയൺ ചെയ്തതിന് ശേഷം ദാ ഓപ്പൺ ആയ ഭാഗത്തു കൂടി നമ്മുടെ വേസ്റ്റ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ കട്ട് പീസ് ആണിത് നമ്മൾ വേസ്റ്റ് ആയി കളയുന്ന ഈ പീസസിനെ മുഴുവൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഭാഗം നമ്മൾ നമ്മുടെ ഹാൻഡ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സാധാ സൂചി നൂലും എടുക്കുക നമ്മൾ സെയിം കളർ ഉപയോഗിക്കണം അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ലോക്കിട്ട് ലോക്കിട്ട് നമ്മൾ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് മുഴുവൻ ഭാഗവും എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മുഴുവൻ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ഇതുപോലെ ലഭിക്കും നല്ല വൃത്തിയായിട്ട് ദാ ഇതുപോലെ നമ്മുടെ വേസ്റ്റ് ക്ലോത്തും ഒരല്പം നല്ല ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് നല്ല മനോഹരമായ ഒരു ഷോ പീസാണ് നമ്മുടെ ലിവിങ് റൂമിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദയവായി സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്